ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, മീനൂസ് മലയാളം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊരു പരിപ്പ് കറിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പരിപ്പ് കറി എന്ന് പറയുമ്പോൾ നമ്മൾ സദ്യയ്ക്ക്, സാധാരണ ഓണത്തിനും കല്യാണത്തിനും ഒക്കെ സദ്യയ്ക്ക് നമ്മൾ പപ്പടത്തിൻ്റെയും നെയ്യുടെയൊക്കെ കൂടെ കഴിക്കുന്ന പരിപ്പ് കറി. ഈ പരിപ്പ് കറി വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. പക്ഷേ ഓരോ സ്ഥലത്തും എനിക്ക് തോന്നുന്നു കുറച്ച് വ്യത്യാസമുണ്ട് ഉണ്ടാക്കുന്ന രീതിക്ക്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ പരിപ്പ് കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്കിത് നോക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, പപ്പടം പരിപ്പൊക്കെ കൂട്ടി നെയ്യൊക്കെ കൂട്ടി കഴിക്കുന്ന സദ്യക്കൊക്കെ നമ്മൾ വിളമ്പുന്ന പരിപ്പ് കറിയാണ്. അപ്പോൾ ഇനി ഓണമാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഈ പരിപ്പ് കറി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓണം സ്പെഷ്യൽ പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ സദ്യ കല്യാണങ്ങൾക്ക് സദ്യക്കൊക്കെ പോകുന്ന ആ പരിപ്പ് കറിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ സെയിം ടേസ്റ്റ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതിന് ചെറുപയർ പരിപ്പല്ല, മസൂർ ദാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് ചെറുപയർ പരിപ്പാണെങ്കിൽ അങ്ങനെ അത് തന്നെ എടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞാൻ ഈ ഓറഞ്ച് കളറിലുള്ള മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങയുണ്ട്. തേങ്ങ ഒരു കാൽ കപ്പുണ്ട്, അത്ര അതിനുള്ള പരിപ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ വെളുത്തുള്ളി ഒരു അഞ്ചെട്ടല്ലി, പിന്നെ കുറച്ച് ജീരകം ഒരു ടീസ്പൂൺ ജീരകം. ഇനി നമുക്ക് ഈ പരിപ്പ് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് കുക്കറിൽ വേവാൻ വയ്ക്കാം. ഇനി നമ്മൾ തേങ്ങ അരച്ചെടുക്കാൻ പോവാണ്. പരിപ്പ് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി വെളുത്തുള്ളിയും ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം, അധികം വെള്ളം ഒഴിക്കരുത്. ഒന്ന് പേസ്റ്റ് രൂപത്തിലാകാനുള്ള വെള്ളം മതി. അധികം വെള്ളമായാൽ നന്നായി അരഞ്ഞു കിട്ടില്ല, നമുക്കറിയാം. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വെന്തോന്ന് നോക്കാം. ആ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ 2 വിസിലാണ് കേൾപ്പിച്ചത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പരിപ്പ് പെട്ടെന്ന് വേവുന്ന പരിപ്പാണ്, നമ്മുടെ ചെറുപയർ പരിപ്പ് പോലെ തന്നെ. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് ആ ചെറുപയർ പരിപ്പ് ഒഴിച്ച് തന്നെ ഉണ്ടാക്കണ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഞാൻ എൻ്റെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുന്നു, കുറച്ച് കുറുകിയിരിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ പരിപ്പിന് ഒരു കളറ് കിട്ടിയിട്ടില്ല, പരിപ്പിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു കളറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പുകൾക്ക് നല്ലൊരു കളറ് കിട്ടും, ടേസ്റ്റും കൂടും. അപ്പോൾ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ കടുക് തളിക്കുമെന്നില്ല, നമുക്കറിയാം സദ്യയുടെ പരിപ്പിന് കടുകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം പച്ച വെളിച്ചെണ്ണ ചേർത്ത് വാങ്ങാം. ഇനി കറിവേപ്പില ചേർക്കണമെങ്കിൽ ചേർക്കാം, സാധാരണ സദ്യക്ക് നമ്മൾ ചേർക്കാറില്ല. നിങ്ങൾക്ക് കറിവേപ്പില ചേർക്കുന്ന കറിവേപ്പില ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല, വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ അല്ലെങ്കിൽ ഓണം സ്പെഷ്യൽ പരിപ്പ് കറി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയായി കാണാം. ബൈ ബൈ.